എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകലയാണ്. ലവ് മൈ പ്ലാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ, വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ ലവ് മൈ പ്ലാൻസിന്റെ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം ആയി. നമ്മളുടെ വീട്ടിൽ ഹോം ഗാർഡൻ ആയിരുന്നു, അവിടെ നിന്ന് മാറ്റിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം കിട്ടും. അപ്പോൾ ഇതിനിടയിൽ ഈ ഒരു നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കൊച്ചു കൊച്ചു പ്രതിസന്ധികൾ കുറച്ചധികം നേരിടേണ്ടി വന്നു. അപ്പോൾ ഓരോന്നിനെയും ഞാനിങ്ങനെ ചിലത് പെട്ടെന്ന് എനിക്ക് ഫേസ് ചെയ്ത് പോകാൻ പറ്റും, ചിലത് ടൈം എടുത്ത് ഫേസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി ഇപ്പം നിലവിൽ എനിക്കുണ്ട്. അതിനെ തരണം ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കുറച്ച് ദിവസം ഡെസ്പായിരുന്നു. കാരണം റീസൺ ഞാൻ പറയാം. അപ്പോൾ ഇപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അക്കരയിലേക്ക് പോകുകയാണ് കേട്ടോ. വീടിൻ്റെ ബാക്കിലുള്ള തോട്, പലർക്കും അറിയാം, എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു പെരിയാറിൻ്റെ കൈത്തോട് ഒഴുകുന്നുണ്ട്. ആ തോടിനപ്പുറത്ത് കുറച്ച് പ്ലാന്റ്സ്, എനിക്ക് അവിടെ നിന്ന് ഒത്തിരി പ്ലാന്റ്സ്, പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ അപ്പം എൻ്റെ പ്രതിസന്ധി എന്താണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് ചിലപ്പോൾ ഇപ്പം ഞാൻ രാവിലെയാണ് എനിക്ക് ഇതിപ്പോൾ എടുക്കാൻ പോകാൻ ടൈമുള്ളത്. അപ്പോൾ അതെടുത്തിട്ട് എനിക്ക് ചിലപ്പോൾ നടാൻ പറ്റുന്നത് വൈകുന്നേരം ഒരിക്കുള്ളൂ. അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളത്തിലിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ്, വേരിൻ്റെ ഭാഗത്ത് നനവിച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ പ്രതിസന്ധി ഇതാണ് ആക്ച്വലി. അവിടെ ഭയങ്കര വെയിലാണ് നഴ്സറിയുടെ അവിടെ. എനിക്ക് പ്രൊഡക്ഷനൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ ഇപ്പോൾ അതായത് കുറേ പ്ലാന്റ്സ് നട്ടാൽ കുറച്ച് പ്ലാന്റ്സാണ് സർവൈവ് ചെയ്ത് വരുന്നത്. കുറേ പ്ലാന്റ്സ് അങ്ങനെ എൻ്റെ ഡാമേജ് ആയി പോകുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമാണ്. ഞാനാണെങ്കിൽ എൻ്റെ നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു കൊച്ചു ഗ്രീൻ ഹൗസാണ് ഇൻഡോർ പ്ലാന്റിന് വേണ്ടി വെച്ചിരിക്കുന്ന. ആ ഗ്രീൻ ഹൗസ് കെട്ടിയിട്ടും അതിനുള്ളിലൂടെ വെയിൽ തറച്ചിടിച്ച് കയറി വരുവാണ് കേട്ടോ. അപ്പോൾ കുറേ ബിഗോണിയാസൊക്കെ എൻ്റെ ഡാമേജ് ആയി പോയി. എൻ്റെ മൗന ദുഃഖം ഞാൻ ഉള്ളിൽ ഒതുക്കി കൊണ്ടിരിക്കുവാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്നോട് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പുതിയതൊരു സംരംഭം തുടങ്ങണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വീട്ടിൽ തീരെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് മുതിർന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിൽ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല കേട്ടോ. സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ നിന്ന്. എന്നാലും ഇങ്ങനെ പറഞ്ഞു, നല്ല വെയിലുള്ള സ്ഥലമല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ വെയിലിനെ ഒതുക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ എക്സ്ട്രാ ഒരു ഗ്രീൻ ഹൗസ് രണ്ടാമത് കെട്ടുന്നുണ്ട്. അത് നമ്മളുടെ ഇപ്പോൾ നല്ല റോസ് പ്ലാന്റ്സിനൊക്കെ നല്ല വെയിൽ വേണം അറിയാലോ. പക്ഷേ റോസ് പ്ലാന്റ്സിനൊക്കെ വെയിൽ വേണമെങ്കിൽ കൂടെയും ഇപ്പോൾ ഇപ്പോഴത്തെ ഈ അതിതീവ്രമായ ചൂട് സഹിച്ചിട്ട് റോസൊന്നും സർവൈവ് ചെയ്യുന്നില്ല. കുറേ എൻ്റെ റോസൊക്കെ ഡാമേജ് ആയിപ്പോയി. എനിക്ക് വിഷമമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമതൊരു ഗ്രീൻ ഹൗസ് കെട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ അതിൻ്റെ തൂണുകളൊക്കെ രണ്ടുപേരെ വിളിച്ച് അവിടെ സെറ്റ് ചെയ്തു. ഇനി അവിടെ മറ്റേ ഗ്രീൻ ഷീറ്റ് വാങ്ങിയിട്ട് കെട്ടണം. അപ്പോൾ ഇന്നലെ കോൺക്രീറ്റൊക്കെ ചെയ്തു. ഇനി അതൊന്ന് ഉറച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നിലവിൽ ഓൾറെഡി ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടെങ്കിലും അതിലൂടെ വെയിൽ കടന്നു വരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. കാരണം വെയിലിൻ്റെ തീവ്രത വളരെ കൂടുതലാണ്, ചെടികൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാനൊരു 4 പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഇവിടെ നിന്ന് എടുത്തിട്ട്, ഞങ്ങളുടെ പറമ്പിൽ അവിടെ ഇവിടെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, 4 പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ എടുത്തിട്ട് 4 തൂണിൻ്റെ മൂലയിലും കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മുകളിലേക്ക് പടർത്തി പെട്ടെന്ന് വന്നിട്ട് വളർന്നു വന്ന് മുകളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ തണലും ആശ്വാസവും തണുപ്പൊക്കെ കിട്ടുമല്ലോ. മാത്രമല്ല ഞാനങ്ങ് കരിഞ്ഞ് കരിവാളിച്ച് പോയി. പിന്നെ ഞാൻ വൈകുന്നേരം എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് സങ്കടം വന്നിട്ട്, ഏതുണ്ട്, സൺബേണാണ്. എനിക്ക് പണ്ടേ ഉണ്ട്, വെയിൽ കൂടുതലടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്, സ്കിന്നിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഫുൾ സ്ലീവൊക്കെയാണ് അവിടെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നാലും നല്ല പ്രശ്നമുണ്ട് കേട്ടോ വെയിൽ. എനിക്കാണെങ്കിൽ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ ഓഫീസിലിരുന്നിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള ആളാണ്, അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്നാലും ഞാൻ തോറ്റോടെ പിന്മാറാൻ തയ്യാറല്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ആ പറമ്പിൽ എത്രയും പെട്ടെന്ന് കുറച്ച് തണൽ വൃക്ഷങ്ങൾ വെക്കണം എന്നാണ് എൻ്റെ അടുത്ത ആഗ്രഹം. ഗ്രീൻ ഹൗസ് കെട്ടുന്നുണ്ടെങ്കിലും കുറേ കൂടെ തണലുകൾ വേണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പെട്ടെന്ന് തണൽ തരാൻ പറ്റുന്ന തരത്തിലുള്ള നടക്കാം, നമുക്ക് നടന്നോട്ടെ എന്നിവിടെ നിന്ന് പറയാം. ഓക്കെ, പെട്ടെന്ന് തണൽ തരാൻ പറ്റുന്ന മരങ്ങൾ, പെട്ടെന്ന് വളർന്ന് നമുക്ക് കുറച്ച് തണലും തണുപ്പും ആശ്വാസവും തരാൻ പറ്റുന്ന, പച്ചപ്പും തരാൻ പറ്റുന്ന മരം ഏതാണെന്ന് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് 1-2 പേരോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവർ ചോദിച്ചവരെല്ലാം ഫസ്റ്റ് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഓർമ്മയിൽ, പഴയ വീഡിയോയിൽ ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ കണ്ടതായിട്ട് ഓർത്തിരുന്നു.
അപ്പൊ നമ്മുടെ പഞ്ചാരമരം, പഞ്ചാരക്കായ ഉണ്ടാവുന്ന പഞ്ചാരമരത്തിന്റെ തൈകൾ പെട്ടെന്ന് വളർന്ന് തണല് തരാൻ സാധ്യതയുള്ള മരമാണ് എന്ന് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പോ ഒന്നിൽ കൂടുതൽ പേര് അത് സജസ്റ്റ് ചെയ്തപ്പോ അത് എനിക്ക് എന്തായാലും എടുത്തിട്ട് നടണം എന്ന്. എനിക്ക് ചില എന്തെങ്കിലും ഒരു പുതിയ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ ആ ദിവസം രാത്രി എനിക്ക് ഉറക്കം വരില്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഈ രണ്ടു ദിവസം എനിക്ക് ഇത്ര സമയക്കുറവ് കൊണ്ടാണ് പഞ്ചാരമരത്തിന്റെ തൈ എത്രയും പെട്ടെന്ന് പോയി എടുക്കണം എടുക്കണം എന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് മനസ്സ്. വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങും തൈ എടുക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പൊ നമ്മളിപ്പോ ഇന്ന് അത് എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പൊ രണ്ട് ദിവസമായിട്ട് എന്റെ ഉറക്കം കെടുത്തിയ ഫ്രൂട്ട് പ്ലാന്റിന്റെ, ഫ്രൂട്ട് പ്ലാന്റ് എന്നതിലുപരി തണൽ മരം, എനിക്ക് തണലാണ് ഇപ്പൊ ആവശ്യം, തണൽ മരത്തിന്റെ തൈകൾ തേടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വഴിയിലൂടെ ഇതിനു മുമ്പ് ഞാൻ പല പ്ലാന്റ്സും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട നൊസ്റ്റാൾജിക് പ്ലാന്റ്സ് ആണ്. മാത്രമല്ല എന്റെ പല വീഡിയോസിലും ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനു മുമ്പ് ചുണ്ടങ്ങ, പൂച്ചക്കുരു, പിന്നെ ഞൊട്ടാങ്ങിടിയൻ, പിന്നെ എലിഫന്റ് ഇയർ, അലോക്കേഷ്യ, ഇവൻ ചാണകം പറക്കാൻ വരെ ഈ വഴി കൂടിയാണ് ഞാൻ പോകാറുള്ളത്. കാരണം ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ധാരാളമാണ് കേട്ടോ, കൃഷിപ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം. ആലങ്ങാടൻ ശർക്കരക്കൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള ആലങ്ങാടൻ ശർക്കരയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്തതായിട്ട് ഇവിടുത്തെ ഹിസ്റ്ററിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തിന്റെ ഹിസ്റ്ററിയിലൊക്കെ. ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള കൈത്തോടാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ നാളിത് ഒത്തിരി ചവറുകളും ചപ്പുകളും കാടും പടലും കൊളവാഴയൊക്കെ പിടിച്ച് ഉപയോഗശൂന്യമായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തൊക്കെ ഇടപെട്ടിട്ട് ഞങ്ങളുടെ ഇവിടെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ ജെ സി ബി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇരുവശങ്ങളും ക്ലീൻ ചെയ്ത് ഇപ്പോൾ അതാ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ചകിരിയുടെ മാറ്റൊക്കെ വിരിച്ച് ഇവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് കൽപ്പടവുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും. ഇത് കുറേ ഏരിയയിലുണ്ട്, ഈ ഒരു തോട് കുറേ ഏരിയ കൂടെ ഒഴുകുന്നതാണ്. കുറേ ഭാഗങ്ങളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ഏരിയ അവർ കവർ ചെയ്തു. പുതിയ സ്റ്റെപ്പൊക്കെ തോട്ടിലേക്ക് ഇറങ്ങാനായിട്ട് പുതിയ സ്റ്റെപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവധി ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, അവധി ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിള്ളേർ രാവിലെ തന്നെ വന്ന് കിടന്ന് ഉറങ്ങും പോട്ടെ. പിള്ളേർ രാവിലെ തന്നെ വന്ന് തോട്ടിൽ ചാടലാണ്, കാണാൻ നല്ല രസമാണ്. അപ്പോ ഈ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ വീട് വെച്ച് താമസിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വീടിന്റെ അവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചു, പിന്നെ പരതാമസം കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒരു ദിവസം ഈ ബാക്ക് സൈഡിലുള്ള പറമ്പിലൊന്ന് നടന്നു നോക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിട്ടോ. മനോഹരമായിട്ടുള്ള കൈത്തോട്, അന്നൊന്നും ഇത്ര മനോഹരമല്ലായിരുന്നു, ഇപ്പോ അതിലേറെ മനോഹരമായി. ഒത്തിരി ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല, പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാല് വെള്ളപ്പൊക്കെ, ചെറിയ മഴയൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളം കയറും, അങ്ങനെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അതുപോലെ തന്നെ ധാരാളമായിട്ട് നമ്മളുടെ കൊച്ചു കൊച്ചു ഔഷധ സസ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഒത്തിരി കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഓരോ ചെടികളെ പറ്റി എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ അമ്മേനോട് ചോദിക്കും, അമ്മയാണ് എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയാറ്, ഇന്ന ചെടി ഇന്ന ഇന്നതിന് ഉപയോഗിക്കും, അങ്ങനെയൊക്കെ. കൊടവൻ, മുക്കൂറ്റി, പിന്നെ തൊട്ടാവാടി, പിന്നെ അതേപോലെ ഒത്തിരി പ്ലാന്റ്സ് ഈ ഒരു ഭാഗത്ത് കാണാറുണ്ട്. ചുമക്കൊക്കെ, ചുമക്കൂർക്ക, അങ്ങനെയൊക്കെ ആ ഒരു ചെടികളൊക്കെ ഈ ഭാഗത്ത് ഒത്തിരി കാണാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് പ്രിയപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ കണ്ടും കേട്ടും ഒക്കെയാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് താമസിക്കാൻ കൂടെ കഴിയുന്നത് കേട്ടോ. കാരണം അതിനെപ്പറ്റിയുള്ള ഒരു അറിവുകളൊക്കെ എനിക്ക് പലപ്പോഴായിട്ട് അമ്മയെന്നും അമ്മൂമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതാ നമ്മളുടെ നീന്തൽ വിദഗ്ധരൊക്കെ അവിടെ കിടന്ന് ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളും വരാറുണ്ട് ഇടക്ക്. പക്ഷെ ഇവന്മാര് ഫുൾ ടൈം ഇവിടെ തോട്ടിലാണ്. അപ്പൊ അത് കാരണം ഇവര് നീന്തി കുത്തി മറിച്ച് ഇളക്കിയിടും. ഞങ്ങളെ എപ്പോഴെങ്കിലും കുറച്ച് സമയം ഫ്രീ കിട്ടുമ്പോ എന്നാ ഇവനിങ് എപ്പോഴെങ്കിലും പോകാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അവിടെ കുത്തി മറിച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ ഏർലി മോർണിംഗ് ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം നോറയും ഞാനൊക്കെ കൂടി ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കുളിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അതാ നമ്മളുടെ എന്റെ ഡ്രീം, ഇന്നത്തെ ഡ്രീം പ്ലാന്റ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവനാണ്, പഞ്ചസാരപ്പഴം കേട്ടോ. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എന്റെ ഉറക്കം കെടുത്തിയതാണ്. ഇതിന്റെ തൈ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു രണ്ടു ദിവസമായിട്ട്. തൈ കൊണ്ട് നടണം, പെട്ടെന്ന് തണൽ പരുത്തണം, കടയുടെ അവിടെ പെട്ടെന്ന് തണൽ പരുത്താൻ പറ്റുന്ന രീതിയിൽ എന്റെ ഒരു മൂന്ന് നാല് തൈകൾ നാല് ഭാഗത്തായിട്ട് കൊണ്ടുപോയി കുഴിച്ചിടണം. അതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഏർലി മോർണിംഗ് ആകുമ്പോഴത്തേക്കും തുടങ്ങും ഈ ഒരു ചിന്ത. അപ്പൊ ആ ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്, പൂവുകളും അതിന്റെ കൊച്ചു കൊച്ചു ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇവിടെ ഒരു ചെറിയൊരു പടവാണ് കേട്ടോ, ആ തോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച്
കോൺക്രീറ്റിന്റെ സ്റ്റെപ്പുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്, ഈ അടുത്ത് പണിതാണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് തണലായിട്ടാണ് ഈ ഒരു മരം അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടെ വരാൻ നേരത്ത് ഞങ്ങളുടെ തോർത്ത് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഈ ഭാഗത്ത് മരത്തിന്റെ കൊമ്പിലാണ് വെക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു തണല് പടർത്തിക്കൊണ്ട് അവൻ ആ വലിയ മരം അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ശാഖകളൊക്കെ ഒത്തിരി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കൈ നിവർത്തി നിൽക്കുവാണ്. അതിന്റെ കീഴെ തരുന്ന തണലിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ വന്നിരുന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. അപ്പൊ പഞ്ചസാര മരത്തിന്റെ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിച്ചു നോക്കിയവർക്കറിയാം നല്ല മധുരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അതിമധുരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും പഞ്ചസാരപ്പഴം എന്ന് പറഞ്ഞ ഒരു പേര് ഇതിന് കിട്ടിയത് കേട്ടോ. അപ്പൊ സിംഗപ്പൂർ ചെറി എന്നൊക്കെ പറഞ്ഞ പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഫ്രൂട്ട് ഞാൻ രുചിച്ച് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗം തരിതരി പോലെയാണ് നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് കേട്ടോ. വായിലിട്ട് രുചിച്ച് നോക്കുമ്പോഴത്തേക്കും തരിതരി പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഒത്തിരി അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന്റെ ലീഫൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലോ ഒക്കെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടം കേട്ടോ. ചെറുപ്പം തുടങ്ങി പഞ്ചസാരപ്പഴം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് തണല് പടർത്താൻ പറ്റുന്ന ഒരു മരമാണെന്ന് ഞാൻ കേട്ടറിഞ്ഞത് കേട്ടോ. ഞാൻ ഇപ്പോഴാണ്, കാരണം നമ്മളങ്ങനെ മരങ്ങളൊക്കെ കാണുന്നു, അങ്ങനെ അതേപ്പറ്റി അങ്ങനെ ഒരു ആവശ്യത്തെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര മരത്തിന്റെ തൈ അന്വേഷിച്ചു വന്നു. ഞാൻ വിചാരിച്ച ഭാഗത്തു നിന്ന് എനിക്ക് നിലവില് ഇതുവരെ അതിന്റെ തൈകളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മഴക്കാലമായി കഴിയുമ്പോൾ എന്റെ ഫ്രൂട്ട്സ് ഒക്കെ വീണിട്ട് തൈ കിട്ടും എന്ന് വിചാരിച്ചു. നല്ല നിരാശയായിട്ടാണ് ഞാൻ തിരിച്ചിപ്പോ പോരുവാണ് കേട്ടോ. അപ്പൊ അതാ പോരുന്ന വഴിക്ക് ഞാൻ കുറച്ച് ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ കർട്ടൻ പ്ലാന്റ്സ് ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് കട്ടിങ്സ് നട്ടുപിടിപ്പിക്കാലോ എന്ന് കരുതി എന്തായാലും വന്നതല്ലേ. പിന്നെ അപ്പുറത്ത് നിന്ന പിള്ളേരോട് കുറച്ച് കുശല സംഭാഷണങ്ങളൊക്കെ നടത്തി ചാനലിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ അക്കരയിൽ പോയി പഞ്ചസാരപ്പഴത്തിന്റെ തൈ എടുക്കാൻ പോയി കിട്ടിയില്ല, നിരാശയായിട്ട് തിരിച്ചു വരുമ്പോൾ അതാ ശരിക്കും നിരാശയായിട്ട് നല്ല ഡെസ്പായിട്ട് തിരിച്ചു വരുമായിരുന്നു. കാരണം രണ്ട് ദിവസത്തെ എൻ്റെ ഉറക്കം കെടുത്തിയ ചെടിയാണിത്. എനിക്ക് എന്തോ വല്ലാത്ത ഇത് പെട്ടെന്ന് ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നടണം എന്നുള്ളൊരു എന്തോ ഒരു ചിന്ത വന്നിട്ട് പിന്നെ എനിക്ക് അത് രാവിലെ എണീറ്റ് ചുമ്മാ കിടക്കുക, നേരം വെളുത്ത് അവിടെ പോയി പഞ്ചസാരപ്പഴത്തിൻ്റെ തൈ എടുക്കണം എന്ന ഇതിനു മുമ്പ് പ്ലാന്റ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എടുക്കണം എന്നുള്ളത് രണ്ട് ദിവസമായിട്ട് വല്ലാത്തൊരു ചിന്തയാണ്. അപ്പോൾ അതാ തിരിച്ചു വരണ വഴിക്കാണ് നമുക്ക് ഇവിടെ നിന്ന് പ്ലാന്റ് കിട്ടിയത്. പ്ലാന്റ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ്. ഇന്ന് തന്നെ നമുക്ക് കൊണ്ടുപോയി നടണം എന്തായാലും. ഇവിടെ നല്ല വേരളക്കുള്ള മണ്ണാണ്, അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ കുത്തിപ്പറിക്കേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ പ്ലാന്റ് കിട്ടിയിട്ടാ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കിട്ടിയത്. കൊണ്ടുപോയി വെച്ച് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയായി. രാവിലെ ഒരു പ്ലാന്റ് മാത്രം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. നമുക്ക് പഞ്ചസാരപ്പഴത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തയ്യാണ്ടാ കിട്ടിയിരിക്കണേ. പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ വാഴകൃഷി ഉള്ളതുകൊണ്ട് നല്ല ഇളക്കുള്ള മണ്ണാണ്. രണ്ടാമത്തെ തൈ കിട്ടി. നമുക്ക് ഒരുതരം ചൊറിയണത്തിന്റെ തൈ പോലെ പെട്ടെന്ന് തോന്നും കേട്ടോ. ആദ്യം ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് കൈ ഇങ്ങനെ ഉരച്ചു നോക്കി, ചൊറിച്ചിലില്ല. അതിനുശേഷമാണ് ഞാനിത് എടുത്തത് കേട്ടോ. കാരണം ഇതേപോലുള്ള ഒരു ചൊറിഞ്ഞണുണ്ടല്ലോ, അതല്ല സുഹൃത്തുക്കളെ, അതല്ല. ഇവിടെ വന്നപ്പോൾ വേറൊരു സംഭവം കൂടിയും കണ്ട് ചമ്മിപ്പോയി നിൽക്കുവാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ പഞ്ചസാരപ്പഴത്തിൻ്റെ മരം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പറമ്പ് ഞങ്ങളുടെ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ ഇവിടെ വലിയൊരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പൊട്ടച്ചോനെ ലോകം മുഴുവൻ പ്ലാൻ ഹണ്ടിങ്ങിന് പോയിട്ട് തൊട്ട് വീടിൻ്റെ ബാക്കിലുള്ള തണൽ മരം കണ്ടില്ലെന്ന് എന്താ വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ നമ്മൾ മൂന്ന് പഞ്ചസാരപ്പഴത്തിൻ്റെ തൈകളാണെന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി, അത് നിങ്ങളെ കാണിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ തണൽ വേണമെന്ന് പെട്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പഞ്ചസാരപ്പഴത്തിൻ്റെ തൈ കൊണ്ടുപോയി വെച്ചാൽ മതി. പെട്ടെന്ന് വളർന്ന് വലുതായി ഇങ്ങനെ പടർന്ന് ഒത്തിരി ശിഖരങ്ങളായിട്ട് വന്ന് തണൽ തരാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ചിലപ്പോഴൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ നോക്കിയാൽ കിട്ടുമായിരിക്കും. ഇനി ട്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്തായാലും നിലവിൽ എനിക്കും മൂന്ന് തൈ കിട്ടി. പെട്ടെന്ന് കൊണ്ടുപോയി നടണം. ഇപ്പോൾ നടണില്ല, ഇപ്പോൾ വെള്ളം ഒഴിച്ചിടും. ഞാൻ വൈകുന്നേരം കൊണ്ടുപോയി നടണുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ പൊരിഞ്ഞ വെയിലായിരിക്കുമല്ലോ, അപ്പോൾ വൈകുന്നേരം കൊണ്ട് കൊണ്ടുപോയി നടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹം അറിയിക്കുവാണ്. താങ്ക് യു, ബൈ ബൈ.